വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണോ? ഇവിടെ ദുബായിൽ നല്ല മഴയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ക്ലൈമറ്റാണ്. കുറച്ച് ചൂട് മാറി ഇപ്പോൾ തണുപ്പിലേക്ക് വരുന്ന ഒരു രീതിയാണ്. രാവിലെ മുതലേ നിർത്താതെ പെയ്യുന്ന മഴയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സ്കൂൾ അവധിയാണ്, ഞാൻ പോയില്ല. ഇവിടെ മിനിസ്ട്രി അവധി തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, ഈ വീഡിയോ എന്നോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി. എന്തായാലും ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്, കാരണം എൻ്റെ അടുക്കുന്ന നിങ്ങൾ വെറൈറ്റീസ് ആയിട്ടുള്ള വീഡിയോകൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു വീഡിയോക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എങ്ങനെ സ്നേഹം തിരിച്ചറിയാമെന്നാണ്. ആദ്യമൊക്കെ ഇത് കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടാവും, പക്ഷേങ്കിൽ ലോകത്തുള്ള എല്ലാവർക്കും സ്നേഹം എന്താണെന്ന് അറിയണമെന്നില്ല, ഉണ്ടോ? ഞാൻ ആദ്യം ചിന്തിച്ചു നോക്കി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. പിന്നെ എനിക്ക് തോന്നി എന്താണ് ചെയ്യുന്നത് നല്ലതാ. കാരണം എന്താ, നമ്മുടെ പിന്നെ സ്നേഹം അറിയാതെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ നമ്മളെ വീടുകളിൽ നിന്ന്, വീടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ നമുക്ക് സ്നേഹം കിട്ടുന്നത് നമ്മളറിയില്ല, അതിൻ്റെ പുറത്ത് പുറം ലോകത്തുള്ള ആൾക്കാരും അതിൻ്റെ ചിന്തകളും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന സ്നേഹവും സുരക്ഷിതമാണ്, എപ്പോഴും നമുക്ക് നല്ലതെന്ന് കരുതി നമ്മളെന്ത് ചെയ്യും, പെട്ടെന്നൊരു ഒരു സുപ്രഭാതത്തിൽ നമ്മളൊരു പുറം ലോകത്തേക്ക് പോയി, അല്ലെങ്കിൽ കുറച്ച് ദൂരെ നാടുകളിലേക്ക് പോയി പഠിക്കാനോ പഠനത്തിൻ്റെ ആവശ്യത്തിനോ ജോലിക്കോ വേണ്ടി നമ്മൾ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെയുള്ള ആൾക്കാരുമായിട്ട് ചങ്ങാത്തം കൂട്ടും. അത് എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ആ ഒരു റിലേഷൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാർ ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ട്രാപ്പിൽ അകപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സ്നേഹം എന്താണെന്ന് അറിയോ? ഇല്ല. പുറമേ കാണുന്ന, നമ്മൾ ഈ പുറം മോടി കാണുന്ന, ഒരിക്കലും അവർ പുറത്ത് കാണിക്കുന്നത് എന്താണോ അതല്ല ഉള്ളിലുള്ള അഗാധമായ സ്നേഹം എന്ന് പറയുന്നത്, അത് ആയിരിക്കില്ല ഒരിക്കലും. ചില ആൾക്കാർ അവരെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രം നമ്മുടെ പുറത്ത് ഇങ്ങനെയൊക്കെ സ്നേഹം പ്രകടിപ്പിക്കും. ദൂരേക്കൊന്നും പോകണ്ട, നമ്മുടെ വീടിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനുള്ളിൽ തന്നെ നമ്മളെ ചതിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, ഇല്ലേ? ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാവരും ഒരേപോലെയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ഒരു കുഞ്ഞ്, ആ ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ അമ്മയും അച്ഛനും, അവർ കാണുന്ന അവരെ ലോകം എന്ന് പറയുന്നത് ആ അമ്മയും, കൂടുതലായി കാണുന്നത് അമ്മയും, പിന്നെയുള്ളത് അച്ഛനുമാണ്. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് കിട്ടുന്ന സ്നേഹം, നമ്മളെങ്ങനെ അച്ഛനും അമ്മയും എങ്ങനെയാണോ ആ സ്നേഹം കൊടുക്കുന്നത്, അവർ കരുതുന്നത് അതാണ് നമ്മുടെ സ്നേഹം എന്നാണ്. ഒരു കുഞ്ഞൊരു 2-3 ആ ഒരു പ്രായത്തിലെത്തുന്നവരെ അമ്മയുടെ അച്ഛൻ്റെയും ലാളനകളിൽ തട്ടിയും ലാളനകളേറ്റും അത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കും കൊടുത്ത് അങ്ങനെ ഒരു ഇതാണ് അവർ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കുഞ്ഞ് വലുതായി സ്കൂളിലേക്ക് പോകാനെത്തുന്നു തുടങ്ങുന്നു. അപ്പോൾ സ്കൂളിലെത്തിക്കഴിഞ്ഞാലോ അവിടെ പുതിയ പുതിയ ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും, നമുക്കറിയാത്ത ഒരുപാട് ദൂരത്തുള്ള ഏതൊക്കെയോ നിലകളിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ആ പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു സ്നേഹമായിരിക്കില്ല നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു നോർമൽ ഫാമിലി, മിഡിൽ ഫാമിലിയുള്ള ഒരു കൊച്ചാണ്. അപ്പോൾ ആ കൊച്ച് ഇപ്പോൾ എന്താ പറയുക, അച്ഛനും അമ്മക്കും ഭയങ്കര ആഗ്രഹമായിരിക്കും ആ കൊച്ചിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്ത് പഠിപ്പിക്കണം, അല്ലെങ്കിൽ നല്ല അവരെ കുടുംബത്തിൽ തന്നെയുള്ള മറ്റുള്ളവർ കുറച്ച് ക്യാഷുകാരായിരിക്കും, അവരെന്ത് ചെയ്യും, ആ എൻ്റെ ഏട്ടൻ അല്ലേ എൻ്റെ അനിയൻ അല്ല എൻ്റെ വീടിന് അടുത്തുള്ള ആൾക്കാർ ഇംഗ്ലീഷ് മീഡിയത്തിലാണല്ലോ പഠിപ്പിക്കുന്നത്, അപ്പോൾ വീടിന് തൊട്ടടുത്തുള്ള സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ആയി മലയാളം മീഡിയത്തിൽ തന്നെ ഇംഗ്ലീഷ് ഫ്രീ ആയിട്ട് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സ്കൂളുണ്ടാവും. പക്ഷെ അവർക്ക് അതൊന്നും വേണ്ടി വരില്ല, അവരെന്ത് ചെയ്യും, അത് വേണ്ട, അത് അവോയ്ഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, മറ്റുള്ള കുട്ടി എവിടെയാണോ പഠിക്കുന്നത് അവിടെ തന്നെ നല്ല ഹൈ ഫീസിൽ എന്ത് ചെയ്യണം അവനെ ചേർക്കണം. അപ്പോൾ ഇവർ കടം വാങ്ങിച്ചിട്ടും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും ഒക്കെ എന്ത് ചെയ്യും, ഈ കൊച്ചിനെ പഠിപ്പിക്കും. അപ്പോൾ കൊച്ചെന്താ വിചാരിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് എൻ്റെ അച്ഛൻ തരുന്നുണ്ട്, അതുപോലെ തന്നെ എന്നെ നല്ല രീതിയിൽ അച്ഛനും അമ്മക്കും ഇല്ലാത്തത് അവർ കാണിക്കുന്നില്ല. അപ്പോൾ ഈ കൊച്ചെന്ത് വിചാരിക്കുന്നു, എനിക്ക് എൻ്റെ പിന്നെ ഇതാണ് സ്നേഹം, ഞാൻ വിചാരിക്കുന്നതൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്, അവരെല്ലാം എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ എങ്ങനെയുള്ള രീതിയിൽ വേണമെങ്കിലും എനിക്ക് ജീവിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരിത് ആ കൊച്ചിൻ്റെ മനസ്സിൽ വരുന്നു. അപ്പോൾ ഇതെന്ത് ഈ കൊച്ചെന്ത് ചെയ്യുന്നു, പുറമേയുള്ള ആൾക്കാരുടെ നിന്ന് കൂട്ടുകൂടി വഴിതെറ്റി പോകുന്നു. നമ്മുടെ സമൂഹത്തിൽ കൂടുതലായി ആ കുഞ്ഞിൻ്റെ മനസ്സിൽ എന്താണ് ഉടലെടുക്കുന്നത്, കുഞ്ഞ് വിചാരിക്കുന്നത് ആ എനിക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല, എനിക്ക് എന്ത് വേണമെന്ന് വിചാരിക്കുമ്പോഴും അച്ഛനും അമ്മയും എനിക്ക് തരുന്നുണ്ട്, അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ഒരു കൗമാര പ്രായത്തിൽ നമുക്ക് എന്ത് വിചാരിച്ചാലും കിട്ടും, നമുക്ക് എന്ത് വിചാരിച്ചാലും തരുന്ന അച്ഛനമ്മയാണ് എന്നുള്ള ഒരു ഇതായിരിക്കും. അപ്പോൾ നമുക്ക് സ്നേഹം കിട്ടുന്നുണ്ട്, ആവശ്യത്തിൽ നമുക്ക് സ്നേഹം കിട്ടുന്നുണ്ട്. അതിന് പുറമെ പുറത്തുനിന്ന് ഫ്രണ്ട്സ്, ആ ഫ്രണ്ട്സ് എങ്ങനെയുള്ളവരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല, അവരെ കൂടെ പോകുന്നു, ചീത്ത കൂട്ടുകെട്ടിൽ പെടുന്നു, അവർ ആ പുറത്ത് കാണിക്കുന്ന സ്നേഹം മാത്രം, അത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അപ്പോൾ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെയൊക്കെ ആ ഒരു കുട്ടിക്കാലം വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അല്ലേ, നൊസ്റ്റാൾജിയാണ്. ചെറിയ പ്രായത്തിൽ പിന്നെ കുറേ കൂട്ടുകാരുടെ കൂടെ കളിക്കുന്നതും വീടിനടുത്തുള്ള ചെറിയ ചെറിയ പെട്ടിക്കടകളിൽ പോയി 1 രൂപക്ക് 2 രൂപക്കൊക്കെ മുട്ടായി വാങ്ങി കഴിക്കുന്നതും അതൊക്കെ ഇപ്പോൾ ഒരു ഓർമ്മയാണ്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ എന്താ ചെയ്യുക,
ഓ, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാകുമ്പോൾ നേരെ ബസ് കയറി അവർ പോകേണ്ട സ്ഥലത്ത് പോയി. അത് ബസ്സിലല്ലേ, ചിലപ്പോൾ കാറിലായിരിക്കും കൊണ്ടുവിടുന്നത്, അതൊന്നും നടക്കാൻ പോലും അവരെ അനുവദിക്കൂല. അതുപോലെ ചെറിയ കടകളിൽ നിന്ന് മുട്ടായി വാങ്ങിക്കാൻ പറ്റില്ല, അതൊക്കെ വെറും മോശമാണ്, അതൊന്നും കഴിക്കാൻ പാടില്ല, അങ്ങനത്തെ മുട്ടായികളൊന്നും കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പാവപ്പെട്ട കുട്ടികളുടെ കൂടെ കൂടാൻ പാടില്ല, അല്ലെങ്കിൽ കുറച്ച് പൈസ ഒന്നും ഇല്ലാത്ത ആൾക്കാരുടെ കൂടെ പോകാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെയോ, അത് വളർന്ന് കുറച്ച് വലുതായി, കോളേജിലെത്തി, അല്ലെ ഒരു കല്യാണ പ്രായമൊക്കെ ആയിക്കഴിഞ്ഞിട്ടാകുമ്പം പിന്നെ എന്താ വിചാരിക്കുക, ഓ എന്നാൽ പിന്നെ ഇനി ഈ എനിക്ക് ഇങ്ങനെയുള്ള സ്നേഹങ്ങളല്ലേ അച്ഛനും അമ്മയും തന്നത്, പൈസ കൊടുത്തിട്ടെല്ലാം വാങ്ങിച്ചു തന്നെയല്ലേ, അതുപോലെ തന്നെ ഇനി ഞാൻ അവരങ്ങനെ കെയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിക്കും. അതുമാത്രമല്ല, കുറച്ച് വലുതായി കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മൾ വേറെ ഒരു ഇപ്പം പെൺകുട്ടിയാണെങ്കിൽ അത് അതിൻ്റെ ഒരു ഇണയെ തേടി പോകുന്നത് പോലെ കോളേജ് ജീവിതത്തിലൊക്കെ എന്ത് ചെയ്യും, മറ്റുള്ള ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അങ്ങനെയുള്ള റിലേഷനൊക്കെ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മയുടെ അച്ഛൻ്റെ സ്നേഹമൊക്കെ ഒരു വളരെ മോശമായിട്ട് തോന്നുന്ന ആൾക്കാരുണ്ട്, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവർ കാണുന്ന ലോകം എന്ന് പറയുന്നത് പുറത്തിറങ്ങി കഴിഞ്ഞാകുമ്പോൾ ആ ഈ പെൺകുട്ടിയുടെ കൂടെ ജീവിച്ചാൽ എനിക്ക് ഇത്രയും സുരക്ഷിതം കിട്ടും, എൻ്റെ വീട്ടുകാരും തരുന്നതിനെക്കാട്ടും കൂടുതൽ സ്നേഹം അവിടെ തരുന്നുണ്ട്, അതുപോലെ തന്നെ പെൺകുട്ടി വരുന്നെന്താ ഈ ആൺകുട്ടി ആയിരിക്കും എൻ്റെ ജീവിതത്തിലെല്ലാം. കുറച്ച് കഴിഞ്ഞ് അവരൊരു സ്നേഹം ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് അതെന്ത് ചെയ്യും, അതങ്ങ് പോവും. ഒന്നിക്കൽ ആ പെണ്ണ് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ തേച്ചിട്ട് പോകും, അല്ലെങ്കിൽ ചെറുക്കൻ തേച്ചിട്ട് പോകും. പിന്നെയും എന്ത് ചെയ്യും, മനസ്സിന് കട്ടിയില്ലാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും, പോയി ആ സൂയിസൈഡ് ചെയ്യാൻ നിൽക്കും. അപ്പോൾ ഇവർക്ക് സ്നേഹം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും മനസ്സിലാവുന്നില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്നേഹവും കരുതലും നമ്മൾ തിരിച്ചു കൊടുക്കുക. നമ്മുടെ വീട്ടുകാർ നമ്മൾ വലുതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് സ്റ്റാറ്റസിനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട നമുക്ക് പറ്റിയ ഒരു പെൺകുട്ടി എവിടെയെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഒരു ആൺകുട്ടി എവിടെയെങ്കിലും ഉണ്ടാവും, അവരെ കണ്ടുപിടിച്ച് തരും. അല്ലാതെ അച്ഛനെയും അമ്മേനെയും വെറുപ്പിച്ച് പോകുന്ന ആ ഒരു ഇതൊന്നും ചിന്തിക്കാനേ പറ്റത്തില്ല. എന്തായാലും ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും പിന്നെ പ്രേമം ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ലോകത്തിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിൻ്റെ ഉള്ളിൽ പ്രേമം തോന്നിയിട്ടുണ്ടോ, അത് പ്രകടിപ്പിച്ചിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. അതെല്ലാവരും ജീവിതത്തിൽ അവരെ തന്നെ കല്യാണം കഴിക്കണമെന്നില്ലല്ലോ. അപ്പോൾ എന്താണ്, നമുക്ക് നമ്മൾ എന്താ പറയുക, വേണ്ടാന്ന് വെച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തള്ളിക്കളഞ്ഞ് നമ്മളെ സ്നേഹത്തിനെ തള്ളിക്കളഞ്ഞ് പോകുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുക, അതിൻ്റെ പിറകെ പോകാനേ പാടില്ല. അവർ പൊയ്ക്കോട്ടെ, അവരെന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്തോട്ടെ, ആ സ്നേഹത്തിന് ഒരിക്കലും വാല്യൂ ഇല്ല, അതിന് ഒരു വിലയും ഇല്ല. എന്താ പറയുക, ആ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇവരും കപടമായി നമ്മളെ സ്നേഹിക്കുന്നവരാണ്. ആ അങ്ങനെയുള്ള സ്നേഹങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ നമ്മളെ വേണ്ട എന്ന് കരുതുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ടേക്ക് അവോയ്ഡ് ചെയ്യുക. അത് എത്ര വലിയ സ്നേഹമായാലും നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് ഒന്നോ രണ്ടോ തവണ പോവുക, വീണ്ടും വീണ്ടും പോയിട്ട് ഒരു നമ്മുടെ സ്നേഹത്തിന് വില കൽപ്പിക്കാത്തവരുടെ സ്നേഹത്തിന് പിറകെ പോകാതിരിക്കുന്നതാണ് നല്ലത്. അതാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ അഭിപ്രായമാണെങ്കിൽ എനിക്ക് പറഞ്ഞിട്ട് ഇതില്ല. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് പ്രണയിച്ചതിൻ്റെ പേരിൽ പിന്നെ പെണ്ണ് ചതിച്ചിട്ടോ അല്ലെങ്കിൽ ചെറുക്കൻ ചതിച്ചിട്ടോ പോയതിൻ്റെ പേരിൽ സൂയിസൈഡ് ചെയ്തത് ഒരുപാട് നാടുകളിലൊക്കെ ഒരുപാടുണ്ട് എന്നും ദിനംപ്രതി നമ്മളെ പത്രങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ന്യൂസ് ഇതാണ്. ഇപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. ആ ഒരു സ്നേഹത്തിന് അവർ അത്രമാത്രം, നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ സ്നേഹവും ജീവിതം മുഴുവനും അവർക്കും കൊടുക്കാൻ നിൽക്കും. അവർ നമ്മളെ പിന്നെ നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മളെ കൂടെ ഉണ്ടാവുമോ, അതും ഇല്ല. നമ്മൾ ഒരു സമയം കഴിയുമ്പോൾ നമ്മളങ്ങ് ഒഴിവാക്കി പോകും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ ഒരു രീതി എന്താ ചെയ്യുക, മാക്സിമം വളർന്നു വരുന്ന തലമുറ അങ്ങനെ ചെയ്യാതിരിക്കുക. ഇത് അങ്ങനെ ചെയ്യാതിരിക്കാൻ അവർക്ക് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല, ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഈ സ്നേഹം, നമുക്ക് സ്നേഹം മനസ്സിലാക്കാൻ ചില ആൾക്കാർക്ക് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരാളോട് സംസാരിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും അവരെങ്ങനെയുള്ള ആൾക്കാർ. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു ദിവസം കൊണ്ടോ ചില ആൾക്കാർക്ക് ഒരു വീക്ക് കൊണ്ടോ മനസ്സിലാവും, ചില ആൾക്കാർക്ക് മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ ഒരു ജീവിതകാലം മുഴുവനും ഒരുമിച്ച് ജീവിച്ചാൽ ഒരിക്കലും മനസ്സിലാകാത്ത ആൾക്കാരുണ്ട് ഇല്ലേ. ഞാൻ എന്നെ സ്നേഹിച്ചതാണോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇങ്ങോട്ടേക്ക് സ്നേഹം ഞാൻ കൊടുത്തത് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സ്നേഹം നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, നമ്മളെ വേണ്ടെന്ന് തോന്നുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ പോകാതിരിക്കുക. അത് എത്ര വലിയ ആൾക്കാരായാലും നമുക്ക് ഒറ്റ നിമിഷത്തിൽ നമുക്ക് തോന്നണം ഈ ഒരു ഇത് നമുക്ക് പറ്റത്തില്ല, ഇവിടെ ഒഴിവാക്കണം. അങ്ങനെ ഒരു മനസ്സിനൊരു ദൃഢമായ തീരുമാനം എടുക്കാൻ കഴിയുന്ന വ്യക്തികൾ എപ്പോഴും ജീവിതത്തിൽ എന്ത് ചെയ്യും, വിജയിക്കും. ഉറപ്പാണ്, അങ്ങനെയുള്ള ആൾക്കാർ എന്തായാലും വിജയിക്കും. നേർവഴിയിലൂടെ കൂടെ മാത്രം സഞ്ചരിക്കുക. തെറ്റായ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കേണ്ടി വരുന്ന സമയത്ത് ഒന്നുകൂടെ ചിന്തിച്ചു നോക്കുക, എന്നിട്ട് മാത്രം എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെന്നല്ല, എല്ലാ തെറ്റുകുറ്റങ്ങളും ഉള്ള ഒരാളാണ്. പക്ഷേങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്, കരുതുന്നത്.
മനസ്സിൽ എന്താ പറയാ, സ്നേഹം വെറും സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, വളരെ പെട്ടെന്ന് സങ്കടം വരുന്ന ആൾക്കാർ, പെട്ടെന്ന് ദേഷ്യം വരും അവർക്ക്. പക്ഷെ അവരെ മനസ്സ് എപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ അവർക്ക് ആ ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവും, അതെന്ത് ചെയ്യുക, നമ്മൾ രണ്ടും മൂന്ന് തവണ ചിന്തിച്ചു നോക്കുക. അപ്പൊ ഞാനത് ചെയ്തത് തെറ്റായി പോയെന്ന് എനിക്ക് തോന്നും, ആ സമയത്ത് നമ്മൾ വേണ്ടാന്ന് കരുതുക. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.